നടൻ കൊച്ചു പ്രേമന്റെ മൃതദേഹം നാളെ 11 മണിക്ക് ഭാരത് ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിക്കും. ഇന്ന് വൈകിട്ട് വലിയവിളയിലുള്ള വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. സിനിമാ സീരിയൽ മേഖലയിലെ നിരവധി താരങ്ങളും കൊച്ചുപ്രേമനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലെത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു കൊച്ചുപ്രേമന്റെ അന്ത്യം. കഴിഞ്ഞ കുറച്ചു ദിവസമായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട കൊച്ചുപ്രേമനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. നാടകങ്ങളിലൂടെ സിനിമാ രംഗത്തെത്തിയ കൊച്ചുപ്രേമൻ 250 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 7 നിറങ്ങളാണ് ആദ്യ സിനിമ. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ പഞ്ചായത്തിൽ പേയാട് എന്ന ഗ്രാമത്തിൽ ശിവരാമ ശാസ്ത്രികളുടെയും കമലത്തിന്റെയും മകനായി 1955 ജൂൺ 1 കൊച്ചുപ്രേമന്റെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം പേയാട് ഗവൺമെന്റ് സ്കൂളിൽ പൂർത്തിയാക്കിയ കൊച്ചുപ്രേമൻ തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് ബിരുദം നേടി. KS പ്രേംകുമാർ എന്നതാണ് ശരിയായ പേര്. കോമഡി റോളുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന നടനല്ല താനെന്ന് തെളിയിച്ചത് 1997 റിലീസായ ഗുരു എന്ന ചിത്രത്തിലെ അഭിനയത്തോടെയാണ്. ജയരാജ് സംവിധാനം ചെയ്ത് 2003 റിലീസായ തിളക്കത്തിലെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ദില്ലിവാല രാജകുമാരൻ, തിളക്കം, കല്യാണരാമൻ, തെങ്കാശിപ്പട്ടണം, പട്ടാഭിഷേകം, ഛോട്ടാ മുംബൈ, ലീല, ഓർഡിനറി, മായാമോഹിനി, പാപ്പിയപ്പച്ച, കൊച്ചാൾ തുടങ്ങിയവയാണ് മറ്റു പ്രധാന ചിത്രങ്ങൾ. സിനിമയ്ക്ക് പുറമെ നിരവധി ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം വേഷമിട്ടു. കൊച്ചുപ്രേമന്റെ വേർപാട് മലയാള സിനിമയ്ക്കുള്ള ഒരു നഷ്ടം തന്നെയാണ്. ഏതാണ്ട് 250 വരുന്ന സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വലിയ നായകസ്ഥാനമൊന്നും ഏറ്റെടുത്തില്ലെങ്കിൽ തന്നെയും അദ്ദേഹം ഏറ്റെടുക്കുന്ന കഥാപാത്രം അതെല്ലാവരുടെ മനസ്സിലും തിങ്ങി മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. പൊതുകാര്യങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായി പങ്കെടുക്കാറുണ്ട്. മതേതരത്വ നിലപാടെന്നും വച്ച് പുലർത്തിയിരുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു. പുരോഗമന ആശയത്തിൻ്റെ വക്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഉള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുക. എത്രയോ വർഷമായിട്ടുള്ള ഞങ്ങളൊരു ദീർഘകാല സൗഹൃദമുണ്ട്. വലിയ കലാകാരനാണ്. ഒരുപക്ഷേ മലയാള സിനിമ വേണ്ട വിധം ഉപയോഗിക്കാത്ത ഒരു നടൻ എന്ന് നമുക്ക് പറയാം. നാടകത്തിൽ നിന്നാണ് അദ്ദേഹം സിനിമയിൽ വരുന്നത്. ഞാനാദ്യം അദ്ദേഹത്തെ കാണുന്നത് സംഘചേതന എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള പ്രശസ്ത നാടക ട്രൂപ്പിൽ അദ്ദേഹം അഭിനയിക്കുന്ന കാലത്താണ്. അന്ന് നാടകാചാര്യൻ ശ്രീ PK വേണുക്കുട്ടൻ നായർ സാറിൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹം അവിടെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ വളരെ വിസ്മയത്തോടെ അന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അന്ന് അദ്ദേഹം തമാശ മാത്രമല്ല, എല്ലാ തരം കഥാപാത്രങ്ങളൊക്കെ നാടകത്തിൽ ചെയ്ത് വളരെ പ്രശസ്തനായിരുന്ന ഒരു നടനാണ്. പിൽക്കാലത്ത് സിനിമയിലും അദ്ദേഹം ഒരുപാട് വേഷങ്ങൾ ചെയ്തു, പക്ഷേ അധികവും തമാശ വേഷങ്ങളിലായിരുന്നു. ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യുമായിരുന്നു. അതിനുള്ള അത്രയും ഒരു വലിയ ഒരു പ്രതിഭാധനനായ ഒരു നടൻ, ഒരു വലിയ കലാകാരനാണ്, അതിലുപരി ഒരു നല്ല മനുഷ്യൻ. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള വലിയ ഇഷ്ടം. അദ്ദേഹത്തിന് എല്ലാവരോടും നിറഞ്ഞ സ്നേഹമായിരുന്നു എപ്പോഴും. ഏറ്റവും ഒരു നിഷ്കളങ്കമായ ഒരു പെരുമാറ്റം. അത് സിനിമയിൽ വലിയ താരമൊക്കെ ആയിരിക്കുമ്പോഴും അദ്ദേഹം ആ ഒരു താരത്തിൻ്റെ ഒരു ഇതൊന്നും പുറത്ത് കാണിക്കാതെ എല്ലാവരോടും ഒരുപോലെ വളരെ സ്നേഹത്തോടെ സൗമ്യമായിട്ട് പെരുമാറുന്ന അങ്ങനൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അതൊരു എനിക്കൊരു നല്ലൊരു ഒരു ജ്യേഷ്ഠ സഹോദരനെ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ചലച്ചിത്ര അക്കാദമിയുടെ ഈ IFFK ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മീറ്റിങ്ങുകൾക്കിടയിലാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. അതെ, നമ്മുടെ അവിടെയൊക്കെ എല്ലാം ഒരു സ്ഥിര സാന്നിധ്യമാണ്. അപ്പോൾ എനിക്കൊരു നല്ലൊരു സൗഹൃദം, അതിൻ്റെ അതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടം. അപ്പോൾ ആ ഇതിൻ്റെ മീറ്റിങ്ങിനിടയിലാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ വന്നു. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ആദരാഞ്ജലികൾ ഇപ്പോൾ അർപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഒക്കെ അനുശോചനം പറഞ്ഞിട്ട് നിൽക്കുകയാണ്.